ഏതൊരു ഭാരതീയനും അഭിമാനമായി മാറുന്ന ഒന്നാണ് രാമക്ഷേത്രം. ഇതേ രാമക്ഷേത്രത്തിനായി നിരവധി പേരിൽ നിന്നും സാമ്പത്തിക സഹായം നാനാ മതത്തിൽ നിന്നും ലഭിക്കുകയുണ്ടായി. നാനാ മതസ്ഥർക്കൊപ്പം ഭാരതീയനായ എൽദക്കുന്നപ്പള്ളി എന്ന പെരുമ്പാവൂർ എംഎൽഎ 1000 രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ്. എന്നാൽ എസ്ഡിപിഐ പോലൊരു പ്രസ്ഥാനം പെരുമ്പാവൂരിൽ നടത്തിയ പ്രതിഷേധ പ്രകടനവും പെരുമ്പാവൂർ എംഎൽഎ ആയ എൽദോസ് കുന്നപ്പള്ളിയുടെ വീടിന് നേരെ നടത്തിയ മാർച്ചിനെയും തുടർന്ന് ശ്രീ എൽദോസ് കുന്നപ്പള്ളി മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ സാമാജികനായ ശ്രീ പെരുമ്പാവൂർ എംഎൽഎ എൽദോ കുന്നപ്പള്ളിയുടെ ഈ നടപടിക്കെതിരെ പ്രതിഷേധിക്കുകയാണ് ഹിന്ദു സമൂഹം ഒന്നാകെ. വിശദമായ വാർത്തകളിലേക്ക് എല്ലാവർക്കും നമസ്കാരം. കർമ്മന്യൂസിൽ നിന്ന് പോറ്റിയാണ്. എൻ്റെ കൂടെ രണ്ട് ദമ്പതികളാണുള്ളത്, ഒരു തുഷാരയും ഒരു അജിത്തും. നിങ്ങൾക്ക് പരിചയം കാണും. നോ ഹലാലിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് വേട്ടയാടപ്പെട്ട ദമ്പതിമാരാണ് ഇവർ രണ്ടുപേരും. എൻ്റെ പുറകിലുള്ളത് ഹൈക്കോടതി. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ നീതിന്യായ വ്യവസ്ഥിതി സ്ഥിതി ചെയ്യുന്നത്, നിയമങ്ങൾ നടപ്പാക്കുന്നതൊക്കെ ഈ ഹൈക്കോടതിയിലാണ്. ഈ ഹൈക്കോടതിയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, തുഷാര ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്, ചെറിയൊരു കച്ചവടക്കാരിയാണ്. അജിത്ത് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആളാണ്. ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചെറിയൊരു സംഭവം നടന്നു, നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. നമ്മുടെ പെരുമ്പാവൂർ എംഎൽഎ ശ്രീ എൽദോസ് കുന്നപ്പള്ളി, അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ ഇന്ത്യക്കാരുടെ ഏറെക്കുറെയുള്ള ഒട്ടുമുക്കാൽ ഇന്ത്യക്കാരുടെയും അഭിമാനമായ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു 1000 രൂപ സംഭാവന ചെയ്തു. എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെ സമരം ചെയ്യുകയും മറ്റും ചെയ്തു. ഹൈന്ദവരുടെ ഉന്നമനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഏകോപനത്തിന് വേണ്ടിയിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ശ്രീമതി തുഷാരയും ശ്രീ അജിത്തും. അവർ ഇപ്പോൾ ഒരു ചെറിയൊരു നടപടി, ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു നടപടി എടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കോഴമാണിക്ക് വേണ്ടിയിട്ട് ഭിക്ഷയെടുത്ത കുറേ സഖാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ആ സഖാക്കന്മാരാരും തന്നെ ഇപ്പോൾ കോഴമാണിക്ക് വേണ്ടിയിട്ട് ഭിക്ഷയെടുക്കുന്നില്ല. പക്ഷേ കോഴമാണിയെയും കോഴമാണിയുടെ മക്കളെയും കോഴമാണിയുടെ ആ പ്രസ്ഥാനത്തിനെയൊക്കെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ തുഷാര ചെയ്ത 1000 രൂപ ഹൈന്ദവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്കാരുടെ അഭിമാനമായ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് 1000 രൂപ സംഭാവന ചെയ്തു. നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ? സംഭാവന ചെയ്തത് നല്ല കാര്യമായിരുന്നു. ഓക്കെ. അതിനുശേഷം അദ്ദേഹം ഇതിനോട് ചില ആളുകൾക്കുണ്ടായ നീരസം മൂലം അദ്ദേഹം 1000 രൂപ കൊടുത്തത് സംഘപരിവാറുകാർ ഭീഷണിപ്പെടുത്തിയതാണ്, അറിയാതെ ചെയ്തു പോയതാണ് എന്ന് പറഞ്ഞ് ക്ഷമാപണം നടത്തിയതായിട്ടും ഇപ്പോൾ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് സത്യമാണ്? അത് ആരോപണങ്ങളല്ല, സത്യമാണ്. അതിനെപ്പറ്റിയുള്ള എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ രാജ്യത്ത് നമ്മൾ ഹിന്ദുക്കളുടെ ഒരു അഭിമാനമാണ് ശ്രീരാമക്ഷേത്രം എന്ന് പറയുന്നത്. അത് വർഷങ്ങളായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വിഷയങ്ങളിൽ കൂടിയും ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയും ഒരു കോടതി തീരുമാനിച്ച്, കോടതി അംഗീകരിച്ച് രണ്ട് വിഭാഗക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സമ്മതിപ്പിച്ച രീതിയിലേക്ക് വന്നൊരു രീതിയിലാണ് ശ്രീരാമക്ഷേത്രം ഇവിടെ വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ, അതുപോലത്തെ 10 ക്ഷേത്രങ്ങൾ ഇവിടെ പണിയാൻ കഴിയും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. തുഷാരയുടെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും? ഇത് മാപ്പ് പറഞ്ഞത് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് താലിബാനൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ മസീറിയ പോലെ അല്ല മറ്റുള്ള രാജ്യങ്ങളൊന്നും അല്ല. ഇവിടെ ഒരു ക്ഷേത്രത്തിന്, ഞാൻ എല്ലാ മതവിശ്വാസങ്ങൾക്കും എല്ലാവരുടെയും എന്ത് കാര്യത്തിന് വന്നാലും സംഭാവന കൊടുക്കുകയും എല്ലാതുമായിട്ട് മുന്നോട്ട് പോകുന്ന, കേരളത്തിലെ എല്ലാത്തിനും യോജിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ എം എൽ എ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MLA എന്താ പറയുക, അപ്പം തന്നെ മറ്റുള്ളവരോട് മാപ്പ് പറയുന്നു. ആ മറ്റവർക്ക് മാപ്പ് പറയാനുള്ള തെറ്റാണോ പുള്ളി ചെയ്തത്? മാപ്പ് പറയാനുള്ള തെറ്റാണോ ചെയ്തതെന്ന് അത് ആ MLAയോടാ ചോദിക്കേണ്ടത്. തുഷാരയുടെ അഭിപ്രായത്തിൽ അദ്ദേഹം മാപ്പ് പറയേണ്ട തെറ്റാണോ ചെയ്തത്? തെറ്റാണ്. വേണ്ടി റിയാക്ട് ചെയ്യുക, എങ്ങനെയായിരിക്കും തുഷാരയുടെ റിയാക്ഷൻ? ഞാൻ നോക്കിയപ്പോൾ ഹിന്ദുക്കളെല്ലാവരും കൂടെ അയാളെ പറ്റിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താ പറയുക നമ്മുടെ MLA സാറ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് അവർ അങ്ങനെ ഒരു കാര്യത്തിനുള്ള പൈസ വേണ്ടെന്ന് വെച്ചാൽ, ഞാൻ 1000 രൂപയും 100 രൂപ പലിശയുമായിട്ട്, ഒരു മാസമൊന്നും ആയില്ല കേട്ടോ, അതിനേക്കാൾ മുന്നേ 100 രൂപ പലിശയായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? നേരിട്ട് കൊണ്ട് കൊടുക്കുകയായിരുന്നു? ഇല്ല, മണി ഓർഡർ ആയിട്ട് അടക്കി അയക്കുക ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു? ഔദ്യോഗിക വസ്തിയിലേക്കാണോ? അല്ല, MLA ഓഫീസിലേക്ക് അയച്ചത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇനി തിരിച്ച് നമ്മുടെ മതത്തിന് വേണ്ടി സംസാരിക്കണ്ടേ? ഇത്രയും കാലം എന്താ ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ പറഞ്ഞുകൊണ്ടിരുന്ന് ഭവന്തു ഭവന്തു പറഞ്ഞിട്ട് നമുക്കൊന്നും സുഖം കിട്ടണില്ല. മറ്റുള്ളവർക്കൊക്കെ സുഖിച്ച് 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 മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു MLA നാടിൻ്റെ നേതാവാണ്. ആ നേതാവിന് വേണ്ടത് എന്താണ്? ഒരു നേതാവിനെ നമ്മൾ നേതാവായിട്ട് അംഗീകരിക്കുന്നത്. ഈ MLA എന്ന് പറയുന്ന ആൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നാണ് തുഷാരയുടെ വിചാരം? എന്തൊക്കെയാണ് MLAയുടെ കടമകൾ, MLAയുടെ ആ ഒരു സത്യപ്രതിജ്ഞ വാചകം എന്താണെന്ന് തുഷാരയ്ക്ക് അറിയാമോ?
മുഴുവനായിട്ട് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണുക, ഏത് മതങ്ങളുടെയും ഏത് കാര്യങ്ങൾക്കാണെങ്കിലും എല്ലാ സമുദായത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈക്വാലിറ്റി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നാണ് അതിൻ്റെ അന്ധസത്തയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇലക്ഷൻ സമയത്ത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയവും ജാതിയും മതവും വർഗവും ഒക്കെ. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് നിങ്ങളൊരു എം എൽ എ ആയി കഴിഞ്ഞാൽ, നിയമസഭയിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മണ്ഡലത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ നാടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് ഓട്ടോമാറ്റിക്കലി. ആ സമയത്ത് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുകയും അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ട ഒരു കടമ മിസ്റ്റർ എൽദോസ് എന്ന് പറയുന്ന പെരുമ്പാവൂർ എം എൽ എയോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? പിന്നെ എന്ത് കോപ്പിനാണ് അല്ലെങ്കിൽ എന്ത് വാദത്തിന്റെ പേരിലാണ് ക്ഷമ പറഞ്ഞത്? ഇന്ത്യയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അഭിമാനമായി മാറുന്ന ആ ശ്രീരാമ ക്ഷേത്രത്തിന് വേണ്ടി 1000 രൂപ നിങ്ങൾ കൊടുത്തപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് അറിയില്ലായിരുന്നു സംഘപരിവാറുകൾക്കോ അല്ലെങ്കിൽ ബി ജെ പിക്കോ അല്ലെങ്കിൽ ഹൈന്ദവർക്കോ നിങ്ങളുടെ 1000 രൂപ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ നിങ്ങൾ കാണിച്ച ഈ ശുദ്ധ തെമ്മാടിത്തരത്തിന് പ്രതികരിച്ചിരിക്കുകയാണ് അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു ധീര വനിത. ഇതിലെ അഭിമാനം കൊണ്ട് തന്നെയാണ് ചിന്തിച്ചത്. കാരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ടാക്സ് നമ്മൾ കൊടുക്കുന്ന എല്ലാം കൊണ്ടും ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞ് അതിൽ നിന്ന് എച്ചിലുകൾ മേടിച്ചെടുക്കുന്ന ആൾക്കാർ, നമ്മൾ കൊടുക്കുന്ന ടാക്സ്, നമ്മൾ കൊടുക്കുന്ന വഴികൾ, നമ്മൾ കൊടുക്കുന്ന എല്ലാത്തിൽ നിന്നും വാങ്ങി ന്യൂനപക്ഷം പറഞ്ഞ് മേടിക്കുന്ന എല്ലാവരും കൂടി ചേർന്ന് നമ്മളുടെ ഒരു ഇത്രയും വർഷങ്ങളായിട്ട് നടന്ന ഇതാണ് കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൂടി തിരിച്ച് ഇത് ഇന്നതാണെന്ന് തെളിയിച്ച രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട്. 1000 രാമക്ഷേത്രങ്ങൾ കെട്ടാനുള്ള കഴിവ് ഇന്ന് ഹിന്ദുക്കൾക്കുണ്ട്. ഇവരാരും വെല്ലുവിളിക്കുന്ന പോലെയല്ല, 1000 കണക്കിന് ക്ഷേത്രങ്ങൾ ഇവർക്കൊക്കെ ഇവരൊക്കെ മേടിക്കുന്ന ഓരോരോ മദർസയിലേക്ക് മേടിക്കുന്ന ഗ്രാറ്റിവിറ്റി അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പല പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ല. അജിത്തിൻ്റെ ഒരു നിലപാട് എന്താണ്? നവോത്ഥാന മതിൽ കെട്ടാനൊന്നും പോയിട്ടില്ല എങ്കിൽ പോലും ഇങ്ങനെ എടുത്തടച്ച് പെരുമാറുന്ന തുഷാരയുടെ ഈ പെരുമാറ്റത്തോട് അജിത്ത് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. യോജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇതുപോലെ പൊട്ടിത്തെറിക്കാറില്ല, വേണ്ട കാര്യത്തിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അന്ന് ഞാൻ ഫുൾ സപ്പോർട്ടും ചെയ്യാറുണ്ട്. ഞാൻ ഭയങ്കര ഹാർഷായിട്ടോ ബോൾഡായിട്ടോ സംസാരിക്കുന്ന ഒരാളായിരിക്കില്ല, പക്ഷേ അവളുടെ വാക്കുകൾ കറക്റ്റായിട്ട് പ്രയോഗിക്കുന്നു, അതിന് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇവൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും. താങ്കളെയും ഒരുപാട് അധിക്ഷേപിച്ചുള്ള ഒരു കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുള്ള നിലപാട് എന്താണ്? ഒരുപാട് കമൻസ് ഞങ്ങളുടെ പേജിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്കും പേഴ്സണലായിട്ട് കിട്ടിയിട്ടുണ്ട്. കമൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാൻ കേൾക്കുന്നു. പിന്നെ ബാക്കി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാറ് കൊണ്ട് രാത്രി പോകുമ്പോൾ ഒരുപാട് പട്ടികൾ കുറച്ചുകൊണ്ട് പുറകെ വരും, നമ്മളെന്ത് ചെയ്യും? നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും, അവർ കുറച്ചുകൊണ്ടിരിക്കും, അതോടെ തീർന്നു. അത് മാക്സിമം പോയി തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആ വന്ന പട്ടികൾ ആ വഴിക്ക് അങ്ങനെ തിരിച്ചു പോയിക്കോളും, അതിനുള്ള ചങ്കൂറ്റി അവർക്കുള്ളൂ. ഇപ്പോൾ തിരിഞ്ഞ് നിൽക്കാൻ തന്നെയാണോ തീരുമാനം? അതെ, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരിപ്പോൾ കുറച്ചുകൊണ്ട് വന്നോട്ടെ, ഏതെങ്കിലും നിമിഷത്തിൽ തിരിഞ്ഞ് നിന്നാൽ അവർ പോയിക്കോളും എൻ്റെ പാട്ടിന്. ഈ കർത്താവിനെ കുരിശിൽ നിറച്ചപ്പോൾ രണ്ട് കള്ളന്മാരെ അപ്പുറവിപ്പുറം നിർത്തിയതുപോലെ രണ്ട് വർഗീയവാദികളാണ് എൻ്റെ അപ്പുറവിപ്പുറമായിട്ട് നിൽക്കുന്നത്. എന്തായിരുന്നാലും ഹൈന്ദവ സംഘടനകൾക്ക് വേണ്ടി, ഹൈന്ദവ സംഘടനകൾ പെരുമാറിയില്ല എങ്കിൽ പോലും ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ കാണിച്ച മനസ്സ്, ആ തുഷാരയുടെ മനസ്സിൽ നിന്നും വന്ന ആ ഒരു ഐഡിയയെ, അതിനെ ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തുഷാരയുടെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ടല്ലോ, ഇരിക്കാൻ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നവോത്ഥാന നായകന്മാർ ഇരിക്കാൻ കസേര കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുലമ്പുന്നുണ്ട്. അവരുടെയൊക്കെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കിപ്പോൾ ഏകദേശമൊക്കെ തീരുമാനമായി കാണും. പറഞ്ഞു വന്നത് നമ്മുടെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ആ നവോത്ഥാന നായികയെ പറ്റിയാണ്. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്തായാലും ഇതുപോലൊരു നവോത്ഥാന നായികയ്ക്ക്, നവോത്ഥാനത്തിന് വേണ്ടി, ഹൈന്ദവർക്ക് വേണ്ടിയിട്ട് മുറുകെ നിൽക്കുമ്പോൾ പുറകിൽ ബാക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ശ്രീ അജിത്ത്